നിങ്ങളെ വീട് ബർക്കത്തുള്ള വീടാവണോ, നിങ്ങളെ വീട് ബർക്കത്തുള്ള വീടാവണോ, ആ വീട് ബർക്കത്തുള്ള വീടാവണമെങ്കിലേ, ആ വീട് ബർക്കത്തുള്ള വീടാവണമെങ്കിലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ തങ്ങളെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി റളിയല്ലാഹുവിനോട് ഫാത്തിമ ബീവിയോട് പറയുകയാണ്, നിങ്ങളെ വീട്ടിലേക്ക് പാവപ്പെട്ടവർ ആര് വന്നാലും അവരെ നിങ്ങൾ വിരുന്നുകാരായിട്ട് സ്വീകരിക്കണേ ഫാത്തിമ. നിങ്ങളുടെ വീട്ടിൽ വന്നാലോ അവരെ വിരുന്നുകാരായിട്ട് നിങ്ങൾ സ്വീകരിക്കണേ അലിയേ, അവരെ വിരുന്നുകാരായിട്ട് നിങ്ങൾ സ്വീകരിക്കണേ ഫാത്തിമ. ചോദിച്ചു വരുന്നവരെ നിങ്ങൾ മടക്കി വിടരുത്, ചോദിച്ചു വരുന്നവരെ നിങ്ങൾ മടക്കി വിടാൻ പാടില്ല. കാരണം പാവപ്പെട്ടവരെ നിങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് അത് യജമാനനായ റബ്ബാണ്, നിങ്ങൾക്ക് സമ്പത്ത് തന്നത് റബ്ബാണ്, നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങളെ കച്ചവടത്തിൽ നിങ്ങളെ ഏർപ്പാടില്ലാഹു റാഹത്ത് തന്നത് റബ്ബാൻ. അതുകൊണ്ട് പടച്ചു തമ്പുരാതിരുന്ന നിയമത്തുകളെ ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല അലിയേ. ആര് നിങ്ങളെ വീട്ടിൽ വന്നാലോ അവരെയൊന്നും നിങ്ങൾ വെറും കയ്യോട് മടക്കി വിടാ പാടില്ല അലിയേ, മടക്കി വിടാ പാടില്ല ഫാത്തിമ. റമദാനിലാവ് കാണുന്ന ജനസാഗരങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ പവിത്രമായ റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന അറിവിൻ നിലാവ് എന്ന പവിത്രമായ റമദാൻ നിലാവ് എന്ന പരിശുദ്ധമായ മജ്‌ലിസ് കാണുന്ന ജനലക്ഷങ്ങളെ, നമ്മുടെ വീട്ടിലും അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ. വീടിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത്, വീടിന്റെ വെളിച്ചം എന്ന് പറയുന്നത്, വീടിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, കയറി വരുന്നവരെ മടക്കി വിടാൻ പാടില്ല, കയറി വരുന്നവരെ മടക്കി വിടാൻ പാടില്ല, അവരെ ഒരു വിരുന്നുകാരെ പോലെ സ്വീകരിക്കണേ ഫാത്തിമ, ഒരു വിരുന്നുകാരെ പോലെ സ്വീകരിക്കണേ അലിയേ, ഒരു വിരുന്നുകാരെ പോലെ നിങ്ങളെ സ്വീകരിക്കണേ അലിയേ. അപ്പോ ഇപ്പൊ പിന്നെ കൊറോണന്റെ സമയമാണല്ലോ. അപ്പൊ ഉസ്താദെ ഇപ്പോ ഇപ്പൊ അതിനൊരു പരിധി ഉണ്ട്, ഇപ്പൊ അതിനെന്തുണ്ട്? ഒരു പരിധി ഉണ്ട് ആണല്ലോ. അത് നമ്മള് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഈ സമയം നമുക്ക് നല്ലൊരു പരിധി ഉണ്ട്, ഇപ്പൊ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങളൊക്കെ നമ്മൾ പരിപൂർണമായി പാലിക്കണം, പരിപൂർണമായിട്ട് നമ്മൾ പാലിക്കണം. പറഞ്ഞു വരുന്നത് എന്താ, ഇനി ഏതെങ്കിലും സാധുക്കൾ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റെടുക്കണം. അങ്ങനെ അത് നിങ്ങളെ വീടിന്റെ ഒരു പ്രകാശമാണ്, നിങ്ങളെ കുടുംബത്തിന്റെ ഒരു പ്രകാശമാണ്, നിങ്ങളെ കുടുംബത്തിന്റെ ഒരു പ്രകാശമാണ്. കാരണം തെരുവോരങ്ങളില് അങ്ങാടികളിലൂടെ ഇങ്ങനെ നടക്കുന്ന ആളുകള് അവർക്ക് വലിയൊരു പ്രതീക്ഷയാണ്. എന്ത്, നമ്മളെ സമീപത്ത് ചെന്ന് കഴിഞ്ഞാൽ അവര് വെറുതെ മടക്കില്ല എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ആ പ്രതീക്ഷ നമ്മൾ വെറുതെ ഇല്ലാതെയാക്കാൻ പാടില്ല, ആ പ്രതീക്ഷ നമ്മൾ ഇല്ലാതെയാക്കാൻ പാടില്ല. ചരിത്രം പഠിപ്പിക്കുമെന്നതെ കാണാം. ഫാത്തിമ ബീവി റളിയല്ലാഹുവന്നയുടെ സൂപ്പർ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാവരും ഒരു സ്വലാത്തു ഇല്ലണം, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ലൊരു സന്തോഷത്തിന്റെ ചരിത്രമാ പറഞ്ഞു തരുന്നത്. എല്ലാ മുഅ്മിനീങ്ങളും ഒരു സ്വലാത്തു ഇല്ലണം. വസ്സല്ലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വരാത്തു എല്ലാം ചൊല്ലി ചരിത്രമാണ്
അമ്രീനാമി ജാഹി കോ മാട മുർവാനി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ബിബല്ലാ. എല്ലാവരും കൈ ചുംബിച്ചിട്ട് കണ്ണു മുഖമൊക്കെ തടവി, അല്ലാഹുവേ ഞങ്ങൾക്ക് മടവൂർ ശൈഖുനാനെ കാവലി തരണമല്ലാ, മുത്തുനബീടെ പൊരുത്തം തരണമല്ലാ, മുത്തു തങ്ങളെ ഇഷ്ടം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് റമദാനിലാവ് കേൾക്കുന്ന വീടുകളിലെല്ലാം നീ റഹ്മത്ത് ഏറ്റി കൊടുക്കണേ റബ്ബേ, ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ പറയാൻ പോവുകയാണ്, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹ നോമ്പെടുക്കുകയാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹ നോമ്പെടുക്കുകയാണ്. മാത്രമല്ല അവര് മാത്രമല്ല ചരിത്രം പറയുകയാണ്, അവര് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് മഹാനായ സയ്യിദന ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുകയാണ്. ചരിത്രം നമ്മൾ പഠിപ്പിക്കുക. ഫാത്തിമ ബീവിയും അതേപ്രകാരം മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കള് മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നോമ്പെടുത്ത്. നമ്മുടെ പൂമ്പാറ്റകളൊക്കെ മാറ്റിയെടുക്കാറില്ലേ, നമ്മളെ പൂമ്പാറ്റ കുട്ടികളൊക്കെ നോമ്പെടുക്കാറുണ്ടോ? അള്ളാഹുവിൽക്കൊക്കെ നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല മക്കളാക്കട്ടെ, നോമ്പെടുത്തിട്ടുണ്ടാവും അല്ലേ. ചില ആളുകൾ ഫുള്ള് നോമ്പ് നോക്കും, ചില ആളുകൾ ഉച്ചവരെ നോക്കും, ഇന്ന് ഉച്ചവരെ നോമ്പ്. അപ്പൊ ഇന്ന് ദാഹിക്കുമ്പോ ചിലപ്പോ ഉമ്മാനെ കാണാതെ വല്ല അടുക്കളയിൽ നിന്ന് വല്ല വെള്ളം ഇല്ല, മറ്റൊരു വേറൊരുത്തം മനല്ലേ, എടാ വെള്ളം കുടിക്കാൻ പാടില്ലടാ, ആ മറന്നുകൊണ്ട് വെള്ളം കുടിച്ച ഒരു പ്രശ്നമില്ല, ഓനെ കുടിച്ചും ചെയ്തു അജ്ജടാ ഞാൻ പറഞ്ഞു. അപ്പൊ ചില മക്കൾ എന്ത് ചെയ്യും, ഉച്ചവരെ എന്നിട്ട് ബാക്കി നാളെ ഇന്നത്തിന്റെ ബാക്കി നാളെ, അങ്ങനെ ഉണ്ടാവും. എത്ര നോമ്പെടുത്ത് കൂമ്പാറ്റികള് എത്രയെടുത്ത്, ഇരുപത്തിനാല് എടുത്തോലുണ്ടാവും, ഫുള്ള് എടുത്തോലുണ്ടാവും, ചിലവില് ഇരുപത്തിനാലിനടുത്ത് ഉണ്ടാവും, ചിലവില് ഇരുപതിനടുത്ത് ഉണ്ടാവും, ചിലവ് പത്തിനടുത്ത് ഉണ്ടാവും, ചിലവില് തലവലുമ്പോ മാത്രം എടുത്ത മക്കളുണ്ടാവും. എത്ര നോമ്പ് പറ്റും കൂമ്പാറ്റ കുട്ടികള് എവിടെ പോലെ ഒരു ദിവസം രണ്ടെണ്ണൊക്കെ നോറ്റലുണ്ടോ? ആ മാഷാല്ലാ, ഇരുപത്തൊന്ന് പതിനൊന്ന് ഇരുപത്തിനാല് അഞ്ചെണ്ണം രണ്ട് മാഷാല്ലാ ഏഴ്. അപ്പോ ചില്ലറല്ല, എല്ലാരും നോറ്റിക്കണില്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാല്ലാ, ഒരു ദിവസം രണ്ടെണ്ണം മൂന്നെണ്ണം നോറ്റലുണ്ടോ? ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, ഒരു ദിവസം കൊണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം നോറ്റലുണ്ടോ? അതൊന്നില്ലല്ലേ. അള്ളാഹു നമ്മളെ മക്കളൊക്കെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നല്ല മക്കളാക്കി തെറ്റ, നല്ല മക്കളാക്കിയിട്ട് നല്ല ഇരുപത്തിനാല് എടുത്തോലുണ്ട്, അഞ്ചെണ്ണം എടുത്തോലുണ്ട്. മാഷാ അല്ലാഹ് റബ്ബേ ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാൻ, സ്വാലിഹായ മക്കളാക്കണേ റഹ്മാൻ, സ്വാലിഹായ മക്കളാക്കണേ റഹ്മാൻ. അങ്ങനെ ശീലിപ്പിക്കണം നമ്മൾ, അങ്ങനെ ശീലിപ്പിക്കണം. അപ്പൊ ചിലപ്പോ എന്തെയില്ല, കമന്റ് പുസ്തകം കാണുന്നുണ്ട് ഇൻഷാല്ലാഹ്, വിട്ടോളി ചരിത്രത്തിലേക്ക് വരികയാണ്, കമന്റ് വിട്ടോളി ഇൻഷാല്ലാഹ് കാണുന്നുണ്ട്, മക്കളൊക്കെ കമന്റിൽ വരും പാറ്റികളൊക്കെ അൽഹംദുലില്ലാഹ്. അപ്പോ ചില ആളുകളെ നമ്മൾ ചില ചെറിയ മക്കളെ നമ്മൾ ശീലിപ്പിക്കണം, നോമ്പെടുത്തിട്ട് നമ്മൾ ശീലിപ്പിക്കണം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ മക്കളെ കൊണ്ട് നോമ്പെടുത്ത് ശീലിപ്പിക്കുകയാണ്. പുലിക്കുട്ടികൾ തന്നെയാണ് അല്ലേ സംഭവം. അല്ലാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണം ചരിത്രത്തിലേക്ക്. അപ്പോ ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കണം. കാരണം എന്താ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ശീലിപ്പിച്ചിരുന്നു, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും നോമ്പെടുത്തു, പ്രിയപ്പെട്ട മക്കളെ നോമ്പെടുത്തി. എന്തുകൊണ്ടെന്നറിയോ, നമ്മൾ റമദാൻ വരുമ്പോഴല്ലേ നമ്മൾ നോമ്പെടുക്കുന്നത്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന കുടുംബങ്ങളുണ്ട്, ശരിയാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോ അവിടുത്തെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോമ്പെടുത്തത് എന്തുകൊണ്ടെന്നറിയോ, അന്നലെ വീട്ടിലെ കഴിക്കാൻ ഒന്നുമില്ലാതെ പട്ടിണിയാണ് അല്ലാഹ്,
വീട്ടിൽ കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി വരണ്ടി വന്നപ്പോ പട്ടിണി കിടക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ അലി റളിയല്ലാഹുവല്ല ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ ഇന്ന് നമുക്കെല്ലാവർക്കും അങ്ങ് സുന്നത്ത് നോമ്പാക്കാം ഫാത്തിമ, കാരണം കഴിക്കാ ഭക്ഷണമില്ലല്ലോ ഫാത്തിമ, കഴിക്കാ ഭക്ഷണമില്ലല്ലോ ഫാത്തിമ, അല്ലാഹുവേ കഴിക്കാ ഭക്ഷണമില്ലാത്തതിന്റെ പേരിലെ, കഴിക്കാ ഭക്ഷണമില്ലാത്തതിന്റെ പേരിലെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുകയാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പുന്നാര മക്കളും നോമ്പെടുക്കുകയാണ്, വീട്ടില് കഴിക്കാൻ ഭക്ഷണമില്ല, വീട്ടില് കഴിക്കാൻ ഭക്ഷണമില്ല, വിശപ്പടക്കാ ഭക്ഷണമില്ലാതെ വന്നപ്പോ അല്ലാഹുവേ ചരിത്രം പറയട്ടെ. മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ആയിഷ ബീവി പറയുന്നുണ്ട്, ഭക്ഷണമില്ലാതെ വരുമ്പോ പലപ്പോഴും ഞങ്ങൾ നോമ്പുകാരായിരുന്നു, പലപ്പോഴും ഞങ്ങൾ നോമ്പുകാരായിരുന്നു, കാരണം നോമ്പെടുത്തുകൊണ്ട് കണ്ടല്ലാ കഴിക്കാന് ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന ദിവസമല്ല ഞങ്ങൾക്ക് സുന്നത്ത് നോമ്പായിരുന്നു സ്വഹാബ ആയിഷ ബീവി പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുകയാൽ ഫാത്തിമ ബീവിയുടെ പൂമ്പാറ്റ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുകയാ. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമാകുമ്പോ ആ മക്കൾക്ക് മനിയ സമാധാനമാണല്ലോ, അത് നമുക്കും അങ്ങനെയാണ് ചെറുപ്പക്കാരാ. പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്ന നമ്മള്, പകൽ മുഴുവൻ വിശപ്പ് സഹിക്കുന്ന നമ്മള്, നോമ്പു തുറക്കാനുള്ള സമയമാകുമ്പോ സന്തോഷമാണല്ലോ നമുക്ക്. നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോ ഒരു നാലര അഞ്ച് അഞ്ചരക്ക ആവുമ്പോൾ കരുതണം, ബാങ്ക് കൊടുത്തിട്ട് വേണം ഒരു കുടം വെള്ളം കുടിച്ചണം. നമ്മള് പറയും നോക്കിയാ ആ നോക്കിയാന്നല്ലേ വാക്കോ ഈ വാക്കിനുണ്ട്. സോറി മോളെ, ആ ഫ്രിഡ്ജിൽ വെള്ളം വെക്ക, ആ നാരങ്ങളുടെ വെച്ചുവിടും നോമ്പ് തുറന്നിട്ട്, ഒരു ജഗ് നാരങ്ങൾ എനിക്ക് തന്നെ വേണം പറയാ. അവിടെ തുറന്നോക്കണ്ടേ, തുറന്നോക്കിയാ ഒന്നിനും കഴിയൂല, ചെലപ്പോ കൊറേ ആഗ്രഹം ഉണ്ടാവും. ആ സമൂസ കുറച്ച് ഇന്ന് കുറച്ച് തോന ഉണ്ടാക്കിക്കോറി, അതെന്താ അങ്ങനെ നല്ല വിഷമില്ല. ചില ആള് നോമ്പ് തുറന്നിട്ട് നല്ലോ തിന്നാന്ന് കരുതും, നോമ്പ് തുറന്നിട്ട് നല്ലോണം കഴിക്കണം കരുതും, എവിടെ ഒന്നിനും കഴിയും. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റാ അതിന്റെ ക്ഷീണം നല്ലോണം ഉണ്ടാവും. പറഞ്ഞു വരാൻ എന്തറിയോ, നോമ്പ് തുറക്കാൻ നേരത്തെ നമുക്കൊരു സന്തോഷമാണ്, ഒരു റാഹത്താണ്, നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു പറയാണ്, തങ്ങളെ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും വേണ്ടേ, തങ്ങളെ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും വേണ്ടേ തങ്ങളെ, കാരണം നമ്മൾ മാത്രമല്ലല്ലോ നോമ്പുകാര്, നമ്മൾ മാത്രമല്ലല്ലോ നോമ്പുകാരുള്ളത് തങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളും നോമ്പുകാരാണ് അല്ലാ, നമ്മുടെ പുന്നാര മക്കളും നോമ്പുകാരാണ് അല്ലാ, ആ മക്കൾക്ക് നമ്മൾ നോമ്പു തുറക്കാൻ കൊടുക്കണമല്ലോ, ആ മക്കൾക്ക് നമ്മൾ നോമ്പു തുറക്കാൻ കൊടുക്കണമല്ലോ. അൽഹംദുലില്ലാഹ്, അങ്ങനെ നോമ്പു തുറക്കാൻ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണമെന്ന് കരുതിയിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പോവുകയാണ്. അല്ലാ എങ്ങനെയെങ്കിലും അല്ലാ എന്റെ പുന്നാര മക്കൾക്ക് നോമ്പു തുറക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു വീട് വിട്ടു പോവുകയാണ്. എന്തെങ്കിലും നോമ്പ് തുറക്കാനാകുമ്പോ എത്തിക്കണം. നമ്മുടെ സഹോദരന്മാരങ്ങനെ നോമ്പ് തുറക്കാനാകുമ്പോ അവര് എങ്ങനെ എത്ര സുഖമില്ലെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും നോമ്പ് തുറക്കാനാകുമ്പോ അതിന് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് അടുക്കളയിൽ, അതിന് മാജിക് കൂടെ ആണെങ്കിലും ശരി, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് എന്ത് അവര് നമുക്ക് ഉണ്ടാക്കി തരും. അല്ലാഹു സഹോദരന്മാർക്ക് അല്ല അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു നല്ല ബർക്കത്തിയായിട്ട് നല്ല റഹ്മത്ത് അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, കണ്ണൂർ ചാലയിൽ ഒരു ടാങ്കർ ലോറി മറിഞ്ഞു, വാതകത്തിന്റെ ചോർച്ചയുണ്ട്. പ്രത്യേകം ദ്വാരിക്കണം. അല്ലാഹ് നീ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഒരു പ്രശ്നത്തിലും കൊടുക്കല്ലേ അല്ലാഹ്, അല്ലാഹുവേ ഒരു വിഷമവും നൽകല്ലേ അല്ലാഹ്, ഒരു വിഷമവും നൽകല്ലേ അല്ലാഹ്, ഒരു പ്രയാസവും നൽകല്ലേ അല്ലാഹ്. ഇപ്പൊ അവിടുന്ന് ആരോ അയച്ചെന്നതാ ഇൻഷാ അല്ലാഹ്.
അപ്പോ അള്ളാഹു അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ, എന്തെങ്കിലും കുട്ടികളില്ലെന്ന് നോമ്പ് തുറക്കാനേ നമ്മൾ പറയില്ലേ? നമ്മളിപ്പോ സാധാരണ ഇപ്പോ നമ്മൾ എന്ന് നോമ്പ് തുറക്കണ ബാപ്പി ഉമ്മയാണ് വീട്ടിലുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇന്നിപ്പോ എന്താ ഉണ്ടാക്കണെന്ന് തിരി ഉണ്ടാക്കിയാളാ കാരണം എന്താ, അത് ഉരുളക്കിഴങ്ങാണ് ഉണ്ടാക്കിക്കളാറ്, അല്ലെങ്കിൽ അന്ന് ദോശ ഉണ്ടാക്കിയാളാ കാരണം എന്താ, ചട്ടിനി ഉണ്ടാക്കി. ദോശയും ചട്ടിനും സൂപ്പർ ആണല്ലോ അല്ലേ? ദോശ നോമ്പ് തുറക്കാൻ ദോശയും ചട്ടിനും സൂപ്പറാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇന്നിപ്പോ ഇന്നിപ്പോ നമ്മളെ മക്കൾ ഇന്നിപ്പോ മാനി വരൂലേ, അല്ലെങ്കിൽ നമ്മളെ മക്കള് വരും അല്ലേ, നമ്മളങ്ങനെ മക്കൾ ഉണ്ടാവും നോമ്പ് തുറക്കാനെ, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് ഉണ്ടാവും, ഖത്തീബ് ഉസ്താദ് നമുക്ക് ഉണ്ടാവും അതേപ്രകാരം, അല്ലെങ്കിൽ അയൽവക്കത്തെ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ മരോ ഉണ്ടാവും, മരോൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ മരോളാന്ന് അവര് നമുക്ക് ഇന്ന് കഞ്ഞി ഉണ്ടാക്കാം, അങ്ങനെ ആരെങ്കിലും പറയും. നമുക്ക് ബെറിഞ്ചോറ് ഉണ്ടാക്കാം, അങ്ങനെ ആരെയും പറയോ? ആരും പറയില്ലല്ലോ. അങ്ങനെ പറയണ വളവന്മാരുണ്ടോ? ഇല്ല ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ല ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആ ഇന്ന് നമുക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാം, നല്ല സൂപ്പർ ഭക്ഷണം അല്ലേ? ആ അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? നല്ലൊരു അടിപൊളി ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനെയാണ് നല്ലൊരു അടിപൊളി ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെയല്ലോ ഉണ്ടാക്കും, നമ്മളൊക്കെ ഉണ്ടാക്കും. ഇതേ പ്രകാരം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, അലിയാർ തങ്ങളോട്, ഇന്ന് നമ്മളെ മക്കൾ നോമ്പ് വെച്ചിരിക്കുന്നു, ഇന്ന് നമ്മളെ മക്കൾ നോമ്പ് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ പിന്നെ നോമ്പ് തുറക്കുമ്പോ എന്തായാലും വേണ്ടിയില്ലല്ലോ, പക്ഷെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അല്ലാഹുവേ അല്ലാഹുവേ അലി റളിയല്ലാഹു ചൊല്ലുകയാണ്, ഞാനും ചെന്ന് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ എന്ന്, ഞാനെന്ന് നോക്കട്ടെ ഫാത്തിമ, ഞാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് നോക്കട്ടെ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞിട്ട്, അല്ലാഹുവേ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പോവുകയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, എന്തെങ്കിലും നോമ്പ് തുറക്കാൻ കിട്ടണമല്ലോ, എന്തെങ്കിലും നോമ്പ് തുറക്കാൻ കിട്ടണമല്ലോ, എന്തെങ്കിലും നോമ്പ് തുറക്കാൻ കിട്ടണമല്ലോ. അല്ലാഹുവേ ചരിത്രം പഠിപ്പിക്കുകയാണ്, ചരിത്രം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും നോമ്പ് തുറക്കാനാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം. മാഷാ അല്ലാ മാഷാ അല്ലാ. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ നോമ്പു തുറക്കാൻ വല്ലതും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി പോകുമ്പോ അൽഹംദുലില്ലാഹ് കുറച്ച് പഴം കിട്ടുകയാണ്, സന്തോഷത്തോടെ കുറച്ച് പഴം കിട്ടുകയാണ്. ആ പഴവും പത്തിരിയുമായി അലി റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് വരികയാണ്. അന്ന് നോമ്പു തുറക്കാൻ അലി റളിയല്ലാഹു അൻഹു നല്ല സുവിശേഷമായ കുറച്ച് പത്തിരി കിട്ടുകയാണ്. കുറച്ച് പത്തിരി കിട്ടിയപ്പോ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് സന്തോഷം പറഞ്ഞു, ഫാത്തിമ ഇന്ന് നമുക്ക് നോമ്പു തുറക്കാൻ നല്ല മനോഹരമായ പത്തിരിയുണ്ട് ഫാത്തിമ. അൽഹംദുലില്ലാ സന്തോഷമായി, പത്തിരിയെങ്കിൽ പത്തിരി, കുറച്ച് പഴമുണ്ട്. അപ്പൊ അങ്ങനെ അത് രണ്ടും കിട്ടി, അത് കിട്ടിയ സന്തോഷത്തിൽ നിൽക്കാം, അത് കിട്ടിയ സന്തോഷത്തിൽ നിൽക്കാം. അപ്പോ അലി റളിയല്ലാഹു ഇത് രണ്ടും കിട്ടിയപ്പോ അല്ലാഹുവേ തിരിച്ചു വരുന്ന വഴിയാണ്, തിരിച്ചു വരുന്ന വഴിയാണ്, വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. ആ വഴിയിലാണ് പ്രിയപ്പെട്ട യാചകനെ കണ്ടത്. ആ യാചകനായ സഹോദരൻ വന്നിട്ട് അനീതങ്ങളോട് പറയുന്ന, അലിയേ എന്തെങ്കിലും ഒന്ന് തരാമോ, അലിയേ എന്തെങ്കിലും ഒന്ന് തരാവോ, അലിയേ എന്തെങ്കിലും ഒന്ന് തരാവോ, അലിയേ ഞാൻ വല്ലാത്ത പട്ടിണിയാണ് അലിയേ, ഞാൻ വല്ലാത്ത പട്ടിണിയാണ് അലിയേ, എന്തെങ്കിലും ഒന്ന് തരാവോ അലിയേ, എന്തെങ്കിലും ഒന്ന് സഹായിക്കാമോ അലിയേ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചവനെ മടക്കി പിടരുത് എന്ന് പഠിപ്പിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായിയായ അവിടുത്തെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു ഉള്ളതില്ലെന്ന് പഴം എടുത്തു കൊടുക്കുകയാണ്. ആ പഴം അതേ മറക്കാണ്ട് കൊടുത്ത് വീട്ടിലേക്ക് വന്നു, വീട്ടിലേക്ക് വന്ന കഥക മുട്ടി ഫാത്തിമ, കഥക തുറക്കോ ഫാത്തിമ, കഥക തുറക്കോ ഫാത്തിമ, ചെറിയ ഭവനമാണ്, ചെറിയ വീടാണ്. അല്ലാഹുവേ പുന്നാര റസൂലിന്റെ
പൂമോളല്ലേ ഫാത്തിമ ബീവി, സ്നേഹമാൽ അഴകുള്ള ഫാത്തിമ റളിയല്ലാഹ്. മുത്തുനബിയെ പോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനും എല്ലാവരെയും ഇഷ്ടപ്പെടാനും വല്ലാത്തൊരു കഴിവുള്ള മഹദിയാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. തന്റെ പുതുമാരന്റെ കൂടെ മണിയറക്കകത്ത് ആദ്യ രാത്രി സുലഭിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്നതിന് പകരോ ആദ്യ രാത്രി കബറിൽ ആദ്യ രാത്രിയെ കുറിച്ച് പൊട്ടിക്കറഞ്ഞ പൊന്നുമോൾ ഫാത്തിമ കരയല്ലേ ഫാത്തിമ എന്ന് പറയുമ്പോ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല തങ്ങളെ, എന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല തങ്ങളെ, ഈ മണിയറയിൽ ആദ്യ രാത്രി നിങ്ങൾ എന്റെ കൂടെയുണ്ട്. കബറാകുന്ന പരലോകത്തേക്കുള്ള ഭവനത്തിന്റെ അകത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോ ആ ഇരുള നിറഞ്ഞ കബറ് ഭർത്താവില്ലാത്ത ഉമ്മയില്ലാത്ത മാപ്പയില്ലാത്ത മക്കളില്ലാത്ത കൂട്ടിനാരമില്ലാത്ത കബറ്, ആ കബറിന്റെ ആദ്യ രാത്രി ആലോചിച്ച് കരഞ്ഞതാണെന്ന് പറഞ്ഞ് മണിയറക്കകത്തിരിക്കുന്ന മധുമാരന്റെ കരം പിടിച്ച് കരഞ്ഞ പൊന്നുമോള് ഫാത്തിമ. ഇന്നവരെ ഒരു പെണ്ണിനെയും ചീത്ത പറയാത്ത പൊന്നുമോള് ഫാത്തിമ, കുറ്റം പറയാത്ത പൊന്നുമോള് ഫാത്തിമ, വൈബത്ത് പറയാത്ത പൊന്നുമോള് ഫാത്തിമ, ഒരാളോടും പിണങ്ങാത്ത പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മറക്കല്ല പെങ്ങളെ, മറക്കല്ല പെങ്ങളെ, പൊന്നുമോളെ നിങ്ങൾ ഫാത്തിമ ബീവി ആവണം മോളെ, നിങ്ങൾ ഫാത്തിമ ബീവി ആവണം മോളെ, നിങ്ങൾ ഫാത്തിമ ബീവി ആവണ്ടവരാ, നിങ്ങൾ ഖദീജ ബീവി ആവണ്ടവരാ, നിങ്ങൾ ആയിഷ ബീവി ആവണ്ടവരാണ്, നിങ്ങൾ മറിയം ബീവി ആവണ്ടവരാണ്. എല്ലാം വലിച്ചെറിയുക, സിനിമയുടെ ലോകത്തിനങ്ങ് മടങ്ങി വരണം മോളെ, സീരിയലിന്റെ മായാജാല ലോകത്തിനങ്ങ് മടങ്ങി വരണം മോളെ. കള്ളക്കണ്ണീരുമായി ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന ആ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ ആ അഭിനയത്തിൽ മടങ്ങി വന്നിട്ട് ഇഖ്ലാസോടെ റബ്ബിലേക്ക് മടങ്ങണം നമ്മള്. ഇനി സീരിയലില്ലാത്ത ലോകം, ഇനി സിനിമയില്ലാത്ത ലോകം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി അറിവിൻ നിലാവിലൂടെ റമദാനിലാവിലൂടെ ഞങ്ങളെ റമദാനിലാവാണ് ഇനി മുതൽ ഞങ്ങളെ സിനിമ അള്ളാ, ഓരോ എപ്പിസോഡ് റമദാനിലാവാണ് ഞങ്ങളെ സീരിയല്. ജനലക്ഷങ്ങളല്ലേ അത് ഏറ്റെടുത്തത്, ഒരു സഹോദരിയും വെറുതെ നിൽക്കുന്നില്ലല്ലോ. അള്ളാഹുവേ എല്ലാം എടുത്തു പോയി മുസ്ലിം തറവാട്ടുകളിൽ നിന്ന് സിനിമയുടെ സീരിയലിനെ പടിയിറക്കി പോയി, പകരം അറിവിന്ദിലാവ് റമദാനിലാവം കയറി വരുമ്പോ ആ കുടുംബത്തിനൊരു സമാധാനമാണല്ലോ, ആ കുടുംബത്തിനൊരു സന്തോഷമാണല്ലോ, ആ കുടുംബത്തിനൊരു റാഹത്താണല്ലോ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു തരുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയാവണം നമ്മളെ, അവരുടെ ജീവിതം നമുക്ക് മാതൃകയാവണോ, അവരുടെ ജീവിതം നമുക്ക് പാഠമാവണോ, അവരുടെ സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിൽ പകർത്തണോ. ഒരാളോടും പിണങ്ങാത്ത ഫാത്തിമ, അങ്ങനത്തെ മനസ്സാവാ നിങ്ങളെ കൊണ്ട് കഴിയണം പൊന്നുമോള്, അപ്പോഴാ നിങ്ങളെ മനസ്സിൽ ഫാത്തിമ ബീയുടെ പൊരുത്തം കിട്ടുന്നത്, അപ്പോഴാ നിങ്ങളെ മനസ്സിൽ ഫാത്തിമ ബീയുടെ ഇഷ്ടം ലഭിക്കുന്നത്, അപ്പോഴാ നിങ്ങളെ മനസ്സിൽ ഫാത്തിമ ബീയുടെ ബഹുമാനം ഉണ്ടാകുന്നത്. ഫാത്തിമ ബീവി ആരോടും പിണങ്ങാത്തവരാ, ആരോടും വെറുപ്പുള്ള വാക്ക് പറയാത്തവരാണ്. ഇന്നവരെ ഇന്നവരെ ജീവിതത്തിൽ ഭർത്താവാകുന്ന അലയാര് തങ്ങളെ ഒരു നിലക്കും വേദനിപ്പിക്കാ ഫാത്തിമ ബീവിക്ക് സാധിച്ചിട്ടില്ല പെങ്ങളെ. നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരു നിലക്കും വേദനിപ്പിക്കരുതേ, അനുസരണക്കേട് കാണിക്കരുതേ. പറഞ്ഞത് 100% അംഗീകരിക്കുന്ന ഫാത്തിമ മോളായി നിങ്ങൾ മാറാൻ കഴിഞ്ഞ അവിടെയാണ് അവിടെയാണ് പൊന്നു പോളെ നിങ്ങൾക്ക് വിജയമുള്ളത്, അവിടെയാ പെങ്ങളെ നമുക്ക് വിജയമുള്ളത്. ഓരോ മരണവാർത്ത നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാ, ഓരോ ദുരന്ത വാർത്ത നമ്മളെ
കേട്ടുകൊണ്ടിരിക്കുകയാ. ഈ പ്രപഞ്ചത്തിലെ വിരുന്നുകാരായ നമ്മള് നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരുപാട് കാലം ജീവിക്കുമെന്ന്. അങ്ങനെ ആഗ്രഹിച്ച പലരും കൊറോണ വന്ന് മരണപ്പെട്ടു പോയി ചെറുപ്പക്കാരാ. ഒരു മരണത്തിന്റെ മുന്നിലൂടെ, കണ്ണിൽ കാണാത്ത വലിയ വൈറസിന്റെ മുന്നിലൂടെയാ നമ്മൾ നടക്കുന്നത്. മുഖം മറച്ച് നടക്കണേ ചെറുപ്പക്കാരാ, മാസ്ക് ധരിച്ച് നടക്കണേ, ധരിച്ച് നടക്കണേ ചെറുപ്പക്കാരാ. അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് കൂട്ടുകാരാ. കയ്യും കാലം ഇടക്കിടക്ക് കഴുകി മുഴുവടുത്ത് നടക്കണേ കുടുംബങ്ങളെ. അതിലെ റബ്ബിനോട് എപ്പോഴും നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണോ. ഞങ്ങളെ സലാമത്താക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കട്ടി കുറഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് നമ്മളെ മാപ്പ് ചോദിച്ചാ. ഇതല്ല ഇതിലും വലിയ പ്രതിസന്ധി, അല്ലാഹു നമുക്ക് മാറ്റിത്തരും പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ് 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 ചരിത്രത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥക മുട്ടി കഥക തുറന്ന് നോക്കിയപ്പോ അലിയാരി തങ്ങളാണ്. മാഷാഅല്ലാഹ് അലിയാരി തങ്ങൾ വന്നു, വന്നപ്പോ സ്വീകരിച്ചു. വന്നപ്പോ തന്നെ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചില്ല. അപ്പോ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോ അല്ലക്കാ അത് കൊടുന്നു ഇത് കൊടുന്നു ചോദിക്കുന്നു. മാഷാല്ലാ കേറി ചോദിക്കുമാണോ, പക്ഷെ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം. അലി റളിയല്ലാഹു വീട്ടിൽ വന്നു, അൽഹംദുലില്ലാഹ് എന്തായി കാര്യങ്ങളൊക്കെ, റാഹത്തായോ സന്തോഷമായോ? അപ്പൊ അലി റളിയല്ലാഹു കാര്യങ്ങളൊക്കെ പറഞ്ഞു, സന്തോഷമായിട്ടുണ്ട്, ഞാൻ പോയി. പോയപ്പോ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ടുണ്ട്, പത്തിരിയും കിട്ടിയിരുന്നു, കുറച്ച് പഴം കിട്ടിയിരുന്നു. പോണ സമയത്ത് ഒരു പ്രിയപ്പെട്ട യാചകനെ കണ്ടപ്പോ ആ അവർക്ക് നമ്മളത് കൊടുത്തും ചെയ്തു അല്ലേ. സന്തോഷത്തോടെ അത് വേറെ എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ അത് കൊടുക്കാൻ പോയത്? എന്താ ഇവിടെ കുട്ടികളൊന്നും ഇല്ലേനോ, ഇതങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുന്നോടിയേനോ? ഒന്നും ഫാത്തിമ ബി പറഞ്ഞില്ല. ഫാത്തിമ ബി റളിയല്ലാഹു ഉടനെ പറഞ്ഞു മാക്കന്താ അൽഹംദുലില്ലാഹ്. നല്ലൊരു മനസ്സ്, ആ മനസ്സ് കിട്ടണേ കുറച്ച് പണിയാണ്, പക്ഷെ അത് കിട്ടണം. നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ നല്ലവരാണ്. അതുകൊണ്ടാണ് ഇത്ര തിരക്കിന്റെ ഇടയിലും ക്ഷീണത്തിന്റെ ഇടയിലും ജോലി തിരക്കിന്റെ ഇടയിലും നിങ്ങൾ ഈ മജ്ലിസിൽ ഇരിക്കണത്. അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു മജ്ലിസുകാരൻ വിജയിപ്പിച്ചു തരട്ടെ. കൊറോണ പിടിച്ച് സുഖമില്ലാതെ കഴിയുന്ന പാവങ്ങൾ റബ്ബേ നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്, നല്ല സലാമത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ ഫാത്തിമ ബി റളിയല്ലാഹു അൽഹംദുലില്ലാഹ് സന്തോഷമായി. അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് പത്തിരിയെങ്കിൽ പത്തിരി കിട്ടിയല്ലോ, കിട്ടിയല്ലോ അല്ലേ, കുറച്ച് പത്തിരിയെങ്കിൽ പത്തിരി അത് കിട്ടിയല്ലോ. ഇതാപ്പാ കൊണ്ടുവരാൻ കണ്ടത്, അങ്ങനൊന്നും പറഞ്ഞില്ല, പറഞ്ഞില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് കിട്ടി, റാഹത്തായി. നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി ടേബിളിലൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കും അല്ലേ. നമ്മള് ഫ്രൂട്ട്സ്, ഫ്രൂട്ട് സലാഡ് അപ്പുറത്ത്, പിന്നെ പിന്നെ പാൽവായക്കപ്പുറത്ത്, പിന്നെ സമൂസ ഒരു പാത്രത്തില്, വത്തക്ക ചെത്തിയതൊന്ന്, ചുവപ്പ് വത്തക്കൊന്ന്, മഞ്ഞ വത്തക്കൊന്ന്, പച്ചവത്തക്കല്ലോ, പച്ച പിന്നെ തോടാണ് അല്ലേ. ചുവപ്പ് മഞ്ഞ വത്തക്കൊക്കെ ഉണ്ട്, മഞ്ഞ വത്തക്ക, ചുവപ്പ് വത്തക്ക, പിന്നെ എന്തൊക്കെ ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഉണ്ടാവുക, സമൂസ ഉണ്ടാവും, കടലേറ്റ്, കടലേറ്റ് ഉണ്ടാവും, പിന്നെ മുന്തിരി ഉണ്ടാവും, പൈനാപ്പിൾ ഉണ്ടാവും, മാഷാല്ലാ ഒരുപാട് പയംപൊരി ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഉണ്ടാവുക, പൊറാട്ട ഉണ്ടാവും, പത്തിരി ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, മുളകിട്ട കറി, മുളകിടാത്ത കറി, മുളകിടാത്ത കറി പിന്നല്ലോ, ചിക്കൻ കറി, ബീഫ് കറി, എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ ടേബിളിന്റെ പുറത്തുണ്ടാവും. അൽഹംദുലില്ലാഹ് ഒക്കെ കേൾക്കുമ്പോ ഇന്നും പറഞ്ഞാൽ ചിലപ്പോ ഞാൻ നോമ്പും മുറി. അപ്പൊ പറഞ്ഞു വരുന്നത് അതൊക്കെ അൽഹംദുലില്ലാഹ്, അതൊക്കെ സന്തോഷം, ഒക്കെ റാഹത്താണ് അല്ലേ. അതിന്റെ ഇടയിൽ ഒന്ന് നമ്മൾ മറന്നു, ബ്രോസ്റ്റ്, ബ്രോസ്റ്റ് ഉണ്ടാവും, ബ്രോസ്റ്റ് അൽഫാം അതൊക്കെ ഉണ്ടാവും. നോമ്പറക്കുന്ന സമയത്ത് പല വിഭവങ്ങളുണ്ടാവും, പല വിഭവങ്ങൾ. ഇപ്പൊ അതൊക്കെ അടങ്ങി, അതൊക്കെ അടങ്ങി. അപ്പോ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുങ്ങി നിൽക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും മലയാര തങ്ങളും പ്രിയപ്പെട്ട മക്കളും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ ബാങ്ക് കൊടുക്കാൻ സമയമായി. മദീന പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളൊക്കെ നോമ്പ് തുറക്കാതിരിക്കുന്ന ഇരുത്തം കണ്ടില്ല ഞങ്ങള്, ചിലപ്പോ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കില്ല. ആ ഈത്തപ്പായ നമ്മൾ മറന്നില്ലേ, ആ ശരിയാ, നിങ്ങൾ ഓർമ്മപ്പെടുത്തി. ഈത്തപ്പായ ഉണ്ടാവും, ഓക്കെ 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 ഓക്കെ. ഈത്തപ്പായ മറന്നതാണ്, അത് പിന്നെ എപ്പോഴും കാണുന്ന സാധനമായോണ്ട് അത് മറന്നതാ. കാരക്ക മറക്കാൻ പാടില്ല, അറിയില്ലാ. അപ്പൊ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ സമയമാകുമ്പോ അങ്ങനെ നോമ്പ് തുറക്കാൻ നമ്മൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ എത്തിയാണെങ്കിലും ജെല്ലി ഇരിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശുഭലാണെങ്കിൽ ഇൻഷാല്ലാ അത്. അല്ല നോമ്പ് തുറക്കാനായിട്ട് എന്തേപ്പോ മൂലരിന്ന് മറന്നോ, എന്തേ പള്ളിയിൽ കരണ്ട് ഇല്ലേ, ഇന്ന് 55-നാണുള്ള ബാങ്ക്, 45-നാണുള്ള ബാങ്ക്, മൂലേര് ഉറങ്ങിയോ, ഇറങ്ങിയോ അല്ലേ. ഇങ്ങനെ പറഞ്ഞു വാച്ചൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം.
45 മൂലര വാച്ചിന് 45 ആയിട്ടുണ്ടാവില്ല. ബാങ്ക് കേൾക്കുന്നില്ലല്ലോ. ആ കറണ്ട് ഇല്ലേ അവിടെ? നോമ്പ് തുറക്കാൻ നേരത്തെ അങ്ങനെ ഒന്നല്ല. നോമ്പ് തുറക്കാൻ നേരത്തെ പ്രതി ബാങ്കട് കൊടുത്തു. ബാങ്കിന്റെ സമയമായ ബാങ്കട് കൊടുത്തോളൂ. ഉസ്താദ്മാരൊക്കെ അത് വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ നോക്കി. അങ്ങനെയാണ്. അപ്പൊ നോമ്പ് തുറക്കാൻ നേരത്തെ നമുക്കൊരു ഇരുത്തം. ചില ആളുകൾ ഇങ്ങനെ ആണ്, ചില ആളുകൾ ഇങ്ങനെ പറയണ. എന്റെ വാച്ചില് എത്ര ഇന്ത്യ സമയം നോക്കിയാ? എന്താ ബാങ്ക് കൊടുക്കാത്തെ? അത് കറണ്ട് പോയോ? അങ്ങനെ ആവരുത്. അപ്പൊ ഫാത്തിമ ബീഗ റളിയല്ലാഹു അൻഹയും അലിയാരി തങ്ങളും മക്കളും നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കാണ്. ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക, സാധനങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കാണ്. അപ്പൊ അൽഹംദുലില്ലാ അങ്ങനെ ഒരുങ്ങി നിൽക്കാൻ, നോമ്പ് തുറക്കാൻ മാറ്റി ഇങ്ങനെ ഒരുങ്ങിക്കാണ്. അപ്പോഴാണ് വീടിന്റെ കഥക വന്നിട്ടാരോ മുട്ടുന്നത്. അപ്പോഴാണ് വീടിന്റെ കഥക വന്നിട്ടാരോ മുട്ടുന്നത്. കഥക അന്ന് ബെല്ലൊന്നുമില്ലല്ലോ അല്ലേ? അന്ന് ബെല്ലൊന്നുമില്ല. അപ്പൊ കഥക് വന്നിട്ട് ഇങ്ങനെ മുട്ട അലി റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുന്ന അല്ലാ, ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ, ഈ നോമ്പ് തുറക്കാനുള്ള സമയത്ത് വീടിന്റെ മുമ്പ് വന്ന കഥക മുട്ടുന്നതാരാ? അലി റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാ, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. പട്ടിണിയാണ് തങ്ങളെ, പട്ടിണിയാണ് തങ്ങളെ, പട്ടിണിയാണ് തങ്ങളെ, പട്ടിണിയാണ് തങ്ങളെ, ഞാനും എന്റെ കുടുംബവും പട്ടിണിയാണ് തങ്ങളെ, വല്ലതും തരാവോ, വല്ലതും തരാവോ തങ്ങളെ. ആരോടാ ചോദിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനോട്. അല്ലാഹുവേ, അലിയേ, അൻത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാ. കാരണം പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ നോമ്പു തുറക്കാന് കുറച്ച് പത്തിരിയും പഴവുമായി വീട്ടിലേക്ക് വന്നതാണ്. വരുന്ന വഴിയിൽ വെച്ച് യാചകനായൊരു സഹോദരനെ കണ്ടപ്പോ ആ സഹോദരന് കുറച്ച് പഴം കൊടുത്തല്ലോ. ഇനി ബാക്കിയുള്ളത്, ബാക്കിയുള്ളത് ഈ കുറച്ച് പഴങ്ങളാ, കുറച്ച് പത്തിരിയായിരുന്നു. ആ പത്തിരി അല്ലാ മാത്രമേ വീട്ടിൽ ബാക്കിയുള്ളൂ. ഈ സഹോദരൻ വന്ന് ചോദിച്ചേ, അലിയാര് തങ്ങൾ അദ്ദേഹം ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞ് മടക്കി ഒന്നുമില്ല. അലി റളിയല്ലാഹു പറഞ്ഞു, എന്താ അല്ലാ ജസ്റ്റ് മീ ജസ്റ്റ് പോരാ പോരാ. അലി റളിയല്ലാഹു ഉള്ളിൽ ചെന്നു, ഉള്ളിൽ ചെന്നു. അലി റളിയല്ലാഹു അൻഹു ഉള്ളിൽ ചെന്നിട്ട് ഒരൊറ്റ കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു. അറിയുന്നില്ല, അവന്റെ വെള്ളം സദസ്സിൽ ഉണ്ടാവാറുണ്ട് ഉസ്താദ്. അതെന്താ ഉസ്താദ് പറയാത്തത്? അത് ഞാൻ മറന്നതാണ്. ഓക്കെ ഓക്കെ, അതുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം, അൽഹംദുലില്ലാ. അറിയുന്നില്ല, അവന്റെ വെള്ളം മജ്ലിസ് ഞങ്ങളെ നോമ്പ് തുറക്കാൻ ഉണ്ടാവലുണ്ട്. മാഷാഅല്ലാ, അല്ലാഹു ബർക്കത്ത് തരണം. മറന്നതാണ്, സോറി. അപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുമ്പിലേക്ക് വന്ന്, ഫാത്തിമ ബീവിന്റെ മുമ്പിൽ വന്നിട്ട് വിഷയം പറഞ്ഞു. ഫാത്തിമ, പുറത്ത് ഒരാള് കാത്തു നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായത്ര. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉടനെ പറഞ്ഞു, എന്താ നമ്മളെ കയ്യിൽ കുറച്ച് ഇത്തിരി ഉണ്ടല്ലോ, ഇതത് കൊടുത്തളിയാണ്. സന്തോഷത്തോടെ അല്ലാഹുവേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മടക്കിയില്ല. സുരലോക സുവർഗത്തിൻ സുഗന്ധപ്പൂ റാണിയാമേ സുന്ദരി സുര റാണി ഫാത്തിമ റളിയല്ലാഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്ക് മാതൃകയാവണം പ്രിയപ്പെട്ടവരെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ അലിയാര് തങ്ങളോട് പറയുന്നു, തങ്ങളെ കൊടുത്തുകൊള്ളുക, തങ്ങളെ നമുക്ക് നോമ്പ് തുറക്കാനൊന്നുമില്ലെങ്കിലും എന്താ, ആ പാവപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു തന്റെ പൊന്ന മക്കളെ നോമ്പ് തുറക്കാൻ ഇരുന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തു ചെയ്യുമല്ലാ എന്നറിയാതെ ഒന്നും നോക്കാതെ പാവപ്പെട്ട യാചകനായ ചെറുപ്പക്കാരനെ വീട്ടില് നോമ്പു തുറക്കാൻ കരുതിയിരുന്ന അല്ലാ ആ പത്രി അങ്ങ് എടുത്തു കൊടുക്കുകയാ.
സന്തോഷത്തോടെ കഴിക്കൂ ചെറുപ്പക്കാരാ, സന്തോഷത്തോടെ കഴിക്കൂ ചെറുപ്പക്കാരാ. അലി റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരന് പത്തിരി കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഫാത്തിമ ബീബിയോട് അറിയാതെ ഞങ്ങൾ പറയുന്നു, ഫാത്തിമ സങ്കടപ്പെടരുത്, ഫാത്തിമ ഒന്നുമില്ലാത്ത നമുക്ക് ആ പത്തിരി ഏൽപ്പിച്ചു തന്ന അല്ലാഹുവാണ് ഫാത്തിമ, അത് നമുക്കെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചതാണ് ഫാത്തിമ. അങ്ങനെ ഉള്ള പത്രിയുമായിട്ട് ആ ചെറുപ്പക്കാരൻ പോയി. വീട്ടിലൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ നോമ്പ് നോറ്റ അലിയാറ് തങ്ങളെ, ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ നോമ്പ് നോറ്റ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒന്നുമില്ലാതെ വന്നപ്പോ നോമ്പെടുത്ത മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ചരിത്രം പഠിപ്പിക്കുന്നു, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമാ, ബാങ്ക് കൊടുക്കുമ്പോ നോമ്പ് തുറക്കാനൊന്നുമില്ല റബ്ബേ, നോമ്പ് തുറക്കാൻ ഒരു കഷ്ണം ഈത്തപ്പഴം പോലും ബാക്കിയില്ല പ്രിയപ്പെട്ടവരെ. കഴിക്കാനൊരു ഈത്തപ്പഴം ഉണ്ടെങ്കിൽ നല്ല റാഹത്തായിരുന്നുവല്ലോ ഞങ്ങൾക്കില്ലെങ്കിലും. ദാ റബ്ബേ ഞങ്ങളെ പുന്നാര പൂപാറ്റകൾക്ക് കൊടുക്കണമല്ലോ അല്ലാ, ഞങ്ങളെ ചിത്രശലഭങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഞങ്ങളെ പുന്നാര മക്കൾക്ക് നോമ്പ് തുറക്കാനും നോമ്പ് തുറക്കാനൊന്നുമില്ലല്ലോ അല്ലാ. അങ്ങനെ മദീനാ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോഴാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് തന്റെ ചെറിയ ചറ്റക്കുടിലേക്ക് കയറി വരികയാണ് തോഹ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാൽ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, വിശന്നു പൊരിയുന്ന വയറുമായി പ്രയാസപ്പെട്ടിരിക്കുമ്പോ ആ കുടിലിന്റെ അകത്ത് സമാധാനത്തിന്റെ ഒരു വെള്ളരി പ്രാവിനെ പോലെ കടന്നു വരികയാണ്, ഒരു സമാധാനത്തിന്റെ പ്രകാശമായി കടന്നു വരികയാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ വന്നിട്ട് പറയുകയാണ്, ഫാത്തിമ കരയണ്ട മോളെ, കരയണ്ട ഫാത്തിമ, സങ്കടപ്പെടണ്ട അഭിയേ, നിങ്ങളെ വീട്ടിലേക്ക് യാചകൻ വന്നപ്പോ നോമ്പ് തുറക്കാൻ പറ്റിരുന്ന പത്തിരി നിങ്ങൾ കൊടുത്തുവല്ലോ അലിയേ, നിങ്ങളെ ഈമാനിന് അല്ലാഹു പരീക്ഷിച്ചതാണ് അലിയേ, നിങ്ങളെ ഈമാനിന് അല്ലാഹു പരീക്ഷിച്ചതാണ് ഫാത്തിമ. നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്നവരെ ഒരു വിരുന്നുകാരെ പോലെ നിങ്ങൾ സ്വീകരിച്ചതിന് അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തന്നിട്ടുണ്ട് ഫാത്തിമ. അല്ലാഹു നിങ്ങളെ സ്വർഗത്തില് കൂട്ടും ഫാത്തിമ അലിയേ, നീ കുടുംബത്തെ അല്ലാഹു സ്വർഗലോകത്ത് വിരുന്നു കൂട്ടും അലിയേ, പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, പാപങ്ങളെ വിരുന്നു കൂട്ടുന്നവരെ, സ്വർഗത്തിൽ അല്ലാഹു നിങ്ങളെ വിരുന്നു കൂട്ടും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പറയുകയാണ്, അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുറച്ച് മനോഹരമായ പഴങ്ങൾ കൊണ്ടുവരും. ഈ പഴങ്ങൾ കൊടുത്തിട്ട് പറയുന്ന ഫാത്തിമ, നോമ്പ് തുറക്കൂ ഫാത്തിമ, ഫാത്തിമ നോമ്പ് തുറക്കൂ, ഫാത്തിമ നോമ്പ് തുറക്കൂ, ഫാത്തിമ എന്ത് ചെയ്യണമെന്നറിയാതെ അലി റളിയല്ലാഹു അൻഹു മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ ഒരു പ്രകാശമായി കടന്നു വന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, എങ്ങനെ ഞങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയുന്നത് തങ്ങൾ എങ്ങനാണ് അറിഞ്ഞത് നബിയേ? ആരാണ് റസൂലേ, ആരാണ് റസൂലേ നിങ്ങളോടത് പറഞ്ഞത്? ആരാ തങ്ങളെ, നിങ്ങൾ നോമ്പു തുറക്കാൻ ഭക്ഷണമില്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് തങ്ങളോട് പറഞ്ഞത് ആരാണ് നബിയേ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി റളിയല്ലാഹു തോളത്ത് തട്ടിയിട്ട് പറയാണ്, അലിയേ എന്റെ അടുക്കൽ വന്നു അലിയേ, ചിറകടിച്ചുകൊണ്ട് പറന്നു വന്നു അലിയേ, ചിറകടിച്ച്
ചിറകടിച്ചുകൊണ്ട് പറന്നു വന്ന മഹാനായ മലക്ക് എന്റെ അടുക്കള ചിറകടിച്ചുകൊണ്ട് പറന്നു വന്നു. അലിയേ, നിങ്ങളുടെ കാര്യമെല്ലാം എന്നോട് പറഞ്ഞു ഫാത്തിമ, നിങ്ങളെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഫാത്തിമ, നിങ്ങളെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഫാത്തിമ. അങ്ങനെ ജിബ്രീലാണ് എന്റെ അടുക്കല ഭക്ഷണം കൊണ്ടുവന്നത്. അല്ലാണ്ട് റസൂലേ, ജിബ്രീല് ഞങ്ങളെ കാര്യം നിങ്ങളോട് പറഞ്ഞു പോ നബിയേ, ജിബ്രീല് നിങ്ങളെ കാര്യം ഞങ്ങളോട് പറഞ്ഞു പോ നബിയേ. അതെ അലിയേ, ജിബ്രീലാണ് എന്നോട് വിഷയം പറഞ്ഞത്. പാവങ്ങളെ സഹായിക്കുന്നവരെ കൂടെ മലക്കുകളുടെ കാവലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, പാവങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നവരെ, പാവങ്ങൾക്ക് വീടൊരുക്കുന്നവരെ, പാവങ്ങളെ കല്യാണത്തിന് സഹായിക്കുന്നവരെ, പാവപ്പെട്ടവരെ ഏതെല്ലാം നിനക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം അല്ലാഹുവിന്റെ മാലാഖമാര കാവലുണ്ടെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരാണ് ഫാത്തിമ ബീവിയുടെ വിരുന്നുകാര്, അവരാ ഫാത്തിമ ബീവിയുടെ വിരുന്നുകാര്, തീർന്നിട്ടില്ല ചെറുപ്പക്കാരാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ വിരുന്നുകാരി എന്ന വിഷയം തീർന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിഭാഗം ഞാൻ നാളെ പറഞ്ഞു തരാം. ഇനിയും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എത്ര പട്ടിണി കിടന്നാലും, എത്ര വിഷമം സഹിച്ചാൽ, എത്ര ആളുകൾ നമ്മൾക്കിടയിലുണ്ട് സ്വന്തമായിട്ടൊരു വീടില്ലാത്തവര്, പക്ഷേ മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കാനവൻ തോട്ടമോടുകയാണ്. സ്വന്തം കുടുംബത്തിൽ കഷ്ടപ്പാടുണ്ട്, സ്വന്തം കഷ്ടപ്പാടും പ്രയാസങ്ങളും മറന്ന് പാപങ്ങളുടെ കണ്ണീരപ്പാനെ കൂടെ നിൽക്കുന്നവരെ, പാവപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി സഹായിക്കുന്നവരെ, പാവങ്ങൾക്ക് വീടൊരുക്കി കൊടുക്കുന്നവരെ, പട്ടിണി കിടക്കുന്നവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കാതെ, മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാതെ, പട്ടിണി കിടക്കുന്നവരൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരാ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്ന ചെറുപ്പക്കാരാ, നമ്മുടെ മലയാളി മക്കൾ അങ്ങനെയാ പ്രിയപ്പെട്ടവരെ. കണ്ടതല്ലേ നമുക്ക് കേരളത്തിലേക്ക് അല്ലാഹു പ്രളയം തന്നപ്പോ, കേരളത്തിന്റെ മക്കളൊരു ഉമ്മ പറ്റ മക്കളെ പോലെ ഒരുമിച്ച് നിന്നത് നമ്മൾ കണ്ടതല്ലേ. രാഷ്ട്രീയം മറന്ന്, സംഘടന മറന്ന്, വിഭാഗീയത മറന്ന്, മതങ്ങൾ മറന്ന്, അല്ലാഹുവേ ഒരു പ്രളയം വന്നപ്പോ ഒരുമിച്ച് നിന്നവരല്ലേ നമ്മളെ, ഒരു പ്രതിസന്ധി വരുമ്പോ ഒരുമിച്ച് നിൽക്കുന്നവരാണ് നമ്മളെ. ആരും ഇവിടെ കഷ്ടപ്പെടാൻ പാടില്ല, ആരും ഇവിടെ സങ്കടപ്പെടാൻ പാടില്ല, ഒരാള് പോലും ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല, ഒരാള് പോലും ഇവിടെ വീടില്ലാതെ കടത്തിണ്ണയിൽ കിടക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആരില്ല മാറില്ല കഷ്ടപ്പെടുന്നുണ്ടോ അവരെയെല്ലാം സഹായിക്കാനുള്ള നല്ല മനസ്സുള്ളവരാണ് നമ്മള്. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന യാചകന്മാർ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പാവങ്ങള്, അവർ ഫാത്തിമ ബീവി കണ്ടതുപോലെ ഒരു വിരുന്നുകാരനെ പോലെ കാണാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെയാ നിങ്ങളെ മനസ്സ് വിജയിക്കുന്നത്, അവിടെയാ നിങ്ങളെ കുടുംബത്തിൽ പ്രകാശം വരുന്നത്, അവിടെയാ നിങ്ങളെ കുടുംബത്തിൽ സന്തോഷം വരുന്നത്. അല്ലാ അല്ലാ, ഫാത്തിമ ബീവിയുടെ വിരുന്നുകാരെന്ന വിഷയം കേട്ട ഈ ജനലക്ഷങ്ങള് ഇവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ.